നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ കഴിഞ്ഞ ദിവസങ്ങൾ ഇടക്കാല ജാമ്യത്തിന് പുറത്തിറങ്ങിയിരുന്നു. ആ പുറത്തിറങ്ങിയ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്, ആ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വയറ്റിന് ചുറ്റും ഒരു ബെൽറ്റ് പോലത്തെ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത്. 2 മാസം, അതായത് ശസ്ത്രക്രിയയും അത് കഴിഞ്ഞ് വിശ്രമം, ഇങ്ങനെ ഒരു കാലാവധി നിശ്ചയിച്ചാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ഈ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് അനിൽ അക്കരെ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ നിർണായകമാവുകയാണ്. ശിവശങ്കറിൻ്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് അനിൽ അക്കരെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യത്തിൽ ഈ കാഴ്ച സങ്കടകരമാണ്. എന്തിനു വേണ്ടിയാണ് ഈ പീഡാനുഭവം? ഈ കേസിൽ ഇയാൾ മാത്രം ഇത് അനുഭവിച്ച് തീർത്താൽ മതിയോ എന്നാണ് അനിൽ അക്കരെ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു അനിൽ അക്കരയുടെ ചോദ്യം വളരെ നിർണായകമായിരിക്കുകയാണ്. അതേസമയം ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കർ 170 ദിവസങ്ങൾ നീണ്ടുനിന്ന ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. എറണാകുളം ജില്ലാ ജയിലിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. സുപ്രീം കോടതി ഉത്തരവിന് പുറമെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലെ പ്രൊഡക്ഷൻ വാറണ്ട് പിൻവലിച്ചുള്ള സെഷൻസ് കോടതി ഉത്തരവ് ജയിലിൽ നിന്ന് കിട്ടിയതോടെ ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. ഉത്തരവുകളും അനുബന്ധ രേഖകളും ഹാജരാക്കി കാക്കനാട്ട് ജില്ലാ ജയിലിൽ നിന്ന് ശിവശങ്കർ 5.5 മാസങ്ങൾക്ക് ശേഷമാണ് പുറത്തേക്ക് വന്നത്. ജയിലിൽ നിന്നും ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ എം ശിവശങ്കറിൻ്റെ കുടുംബം എത്തിയിരുന്നു. ജയിലിൽ നിന്നിറങ്ങി അദ്ദേഹം നേരെ വീട്ടിലേക്കാണ് പോയത്. കർശന വ്യവസ്ഥകളോടെയായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലയളവിൽ എം ശിവശങ്കർ തൻ്റെ വീടിനും ആശുപത്രിക്കും സമീപ പ്രദേശങ്ങളിൽ ഒഴികെ മറ്റിടങ്ങളിൽ പോകാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ജാമ്യ വ്യവസ്ഥയിൽ കർശനമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ February 14 ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. നട്ടലിൻ്റെ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് ആ ഒരു ഇടക്കാല ജാമ്യം, 2 മാസത്തെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചത്. അതേസമയം നട്ടലിന് ശസ്ത്രക്രിയ വേണമെന്ന് നിർദ്ദേശിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ ഒരു റിപ്പോർട്ട് വളരെ നിർണായകമായി അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. കേസിലെ മറ്റു പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടിയതാണ് എന്ന് എം ശിവശങ്കറിൻ്റെ വക്കീൽ ജയദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാമ്യാപേക്ഷയെ ED വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശക്തമായി എതിർത്തിരുന്നു. കസ്റ്റഡിയിൽ തുടരുമ്പോൾ തന്നെ ശിവശങ്കർ നിശ്ചയിക്കുന്ന ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താമെന്നായിരുന്നു തുഷാർ മേത്ത വാദിച്ചത്. പക്ഷേ ആ വാദങ്ങളൊന്നും വിലപോയില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ചികിത്സ വേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2 മാസത്തെ ജാമ്യം കോടതി അനുവദിച്ചത്. നമുക്കറിയാം, അദ്ദേഹം February 14 ഈ ഒരു കേസിൽ അറസ്റ്റിലായ അദ്ദേഹം ഈ 5.5 മാസത്തോളം ജയിലിലായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പലപ്പോഴും പല കോടതികളിൽ നിന്നും ആ ഒരു ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.